हेडमास्टर्स फोरम കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെവി പുഷ്പയ്ക്ക് യാത്രയപ്പ് നൽകി. കാഞ്ഞങ്ങാട് ഒറിക്സ് വില്ലേജിലായിരുന്നു സ്നേഹോഷ്മളമായ പരിപാടി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ മല്ലർ പ്യുവർ കോക്കനട്ട് ഓയിൽ. തീർത്ഥം ശുദ്ധം, തികച്ചും സ്വാദിഷ്ടം. സർവീസിന്റെ ആദ്യാവസാനം സഹപ്രവർത്തകരുടെ സ്നേഹവും ആദരവും പിടിച്ചുപറ്റിയ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെവി പുഷ്പ ഒക്ടോബർ 31-നാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത്. 32 വർഷത്തോളം നീണ്ട സേവനത്തിൽ ആത്മാർത്ഥതയുടെയും അഭിമാനത്തിന്റെയും കയ്യൊപ്പ് ചാർത്തിയാണ് ടീച്ചറുടെ പടിയിറക്കം. ഇതെല്ലാം കണ്ടും കണക്കിലെടുത്തുമാണ് ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടീച്ചർക്ക് സ്നേഹനിർഭരമായ യാത്രയപ്പ് ഒരുക്കിയത്. കാഞ്ഞങ്ങാട് ഒറിക്സ് വില്ലേജ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ എം സുരേഷ് കുമാർ ജില്ലാ ഉപഡയറക്ടർക്കുള്ള ഉപഹാരം സമർപ്പിച്ചു. സ്നേഹോഷ്മളമായ യാത്രയപ്പിന് പുഷ്പ ടീച്ചർ അകമടിഞ്ഞ നന്ദി രേഖപ്പെടുത്തി. എന്റെ കഴിവിന്റെ എല്ലാ പരം പരമാവധി കഴിവുകളും ഊർജവും ഞാൻ ഓരോ തലങ്ങളിലും ഇരിക്കുമ്പോൾ ഞാൻ അത് എവിടെയാണോ ഉപയോഗിക്കുന്നത് അവിടെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ പറയുന്നത് അത്ര നല്ല ആണെന്ന് തന്നെയാണ്. എനിക്ക് ദേഷ്യം വരും, ഞാൻ വഴക്ക് പറയാറുണ്ട്, ഞാൻ ദേഷ്യപ്പെടാറുണ്ട്, എല്ലാം ചെയ്യാറ്. ഒരു മനുഷ്യന്റെ എല്ലാ വികാരങ്ങളും ഞാൻ മറിച്ചു വെക്കാതെ ഞാൻ പ്രകടിപ്പിക്കാറ്. അത് ഞാൻ ചെയ്യുന്നത് ഒരു ടീച്ചറാകുമ്പോൾ എന്തായാലും എൻ്റെ ചുമതല, ഒരു എച്ച്എം ആകുമ്പോൾ എന്തായാലും എൻ്റെ ചുമതല, എഇഒ ഡിഇഒ ആകുമ്പോൾ എന്തായാലും എൻ്റെ ചുമതല, എപിഒ ആകുമ്പോൾ എന്തായാലും ചുമതല, ഡിഡി ആകുമ്പോൾ. അത് ആ സ്ഥാനത്തിരിക്കുമ്പോൾ ആ നമ്മൾക്ക് മാത്രമേ ആ ചുമതല കൃത്യമായി നിറവേറ്റാൻ പറ്റൂ എന്നൊരു ബോധ്യം എനിക്കുണ്ട്. ഫോറം സെക്രട്ടറി കെ ജയചന്ദ്രൻ, പുല്ലൂർ ഉദയനഗർ സ്കൂൾ പ്രധാനാധ്യാപകൻ ജോസ് പ്രകാശ്, ഹോസ്തൃക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ പി ഗംഗാധരൻ, ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ എം വിനോദ് കുമാർ, പിരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ ബാലചന്ദ്രൻ മാസ്റ്റർ, ഇരിയ ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ ഷോളി സെബാസ്റ്റ്യൻ, ശ്യാമള കയ്യൂർ, ജയചന്ദ്രൻ കുട്ടമത്ത്, അജയ്കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.